പതിമൂന്നും പതിനാലും വാക്യങ്ങൾ അവൻ പറയുന്നു, യഹൂദമതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. അതേ സുഹൃത്തെ, ഇവിടെ പൗലോസ് പറയുന്നത് എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ്. താൻ വളർന്നു വന്നതായ മതത്തെ പൗലോസ് ഇപ്പോൾ വിളിക്കുന്നത് യഹൂദന്മാരുടെ മതം എന്നാണ്. പൗലോസ് യഹൂദമതത്തിലല്ല, യഹൂദമതത്താലുമല്ല രക്ഷിക്കപ്പെട്ടത്, യഹൂദമതത്തിൽ നിന്നത്രേ. അതെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാനുള്ള ഏറ്റവും ഫലപ്രദവും ആധികാരികവുമായ മാർഗം സ്വന്തം ജീവിതത്തിലെ മാറ്റങ്ങളാകുന്നു. ശ്രദ്ധിക്കണേ, ലഭിച്ച അറിവിന് അഥവാ പ്രസംഗിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം ജീവിതത്തിൽ മാറ്റമില്ല എങ്കിൽ അധികം പ്രസംഗിക്കേണ്ടതായി വരില്ല. കാരണം ആരും നിങ്ങൾ പറയുന്നത് അംഗീകരിക്കില്ല. അഥവാ ആദ്യം അംഗീകരിച്ചാൽ തന്നെ സത്യം പുറത്തു വരുമ്പോൾ എല്ലാം തകിടം മറിയും. പൗലോസ് പറയുന്നത് താൻ സഭയെ വളരെ ഉപദ്രവിച്ചവനായിരുന്നു എന്നത്രേ. താൻ വെറുത്തിരുന്നതിനെ അംഗീകരിക്കണമെങ്കിൽ, അതിനുവേണ്ടി ജീവൻ നൽകുവാനും തയ്യാറാകണമെങ്കിൽ തനിക്ക് വ്യക്തമായ വെളിപ്പാട് ഉണ്ടായതല്ലേ കാരണം? അതും വെറും സാധാരണക്കാരനായിരുന്നില്ല പൗലോസ്. 15 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പസ്തോലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ദൈവം പ്രസാദിച്ചപ്പോൾ എന്ന പദം അർത്ഥമാക്കുന്നത് പൗലോസ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് വിളിക്കപ്പെട്ടത് എന്നാണ്. മാംസരക്തങ്ങളോട് ആലോചന കഴിച്ചില്ല, അതായത് മനുഷ്യനിൽ നിന്നല്ല ലഭിച്ചത് എന്നാണ്. നേരിട്ട് കർത്താവിൽ നിന്നത്രേ അവൻ പ്രാപിച്ചത്. അതത്രേ പൗലോസ് ഇവിടെ പറയുന്നത്. ഒരു ആധുനികവാദി ഒരിക്കൽ പൗലോസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. പൗലോസ് ഒരു വലിയ ബുദ്ധിജീവിയായിരുന്നു എന്ന് അയാൾ സമ്മതിക്കുന്നു. പൗലോസ് മോശയുടെ ന്യായപ്രമാണത്തിലും ഗ്രീക്ക് തത്വശാസ്ത്രത്തിലും ഉന്നത പാണ്ഡിത്യം പ്രാപിച്ചവനായിരുന്നു എന്ന് അയാൾ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഈ രണ്ട് തത്വങ്ങളും കൂട്ടിയിണക്കി ക്രിസ്തീയ മതവുമായി പൗലോസ് പുറത്തു വന്നു എന്നാണ് അയാളുടെ നിഗമനം. എന്നാൽ അങ്ങനെയല്ല തനിക്ക് സുവിശേഷം ലഭിച്ചതെന്ന് പൗലോസ് ഗലാത്തി ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. യേശു ക്രിസ്തുവിൽ നിന്ന് വെളിപ്പെട്ട ആ വെളിപ്പാട് മുഖേനയാണ് തനിക്ക് സുവിശേഷം ലഭ്യമായത് എന്ന് പൗലോസ് പറയുന്നു. കഴിഞ്ഞ വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ സ്വന്തം ജീവിതത്തിലെ മാറ്റം കാണിച്ചുകൊണ്ട് ദുരുപദേഷ്ടാക്കന്മാരെ വെല്ലുവിളിച്ചു. തൻ്റെ മാനസാന്തരത്തിന് മുൻപ് താൻ എങ്ങനെയായിരുന്നു എന്ന് അവരോട് പറയുന്നു. എന്നാൽ ഇവിടെ മാനസാന്തരത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് പറയുന്നു. മാനസാന്തരത്തിന് മുൻപുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ന പ്രയോഗമാണ്. ഞാൻ സഭയെ ഉപദ്രവിച്ചു, ഞാനത് മുടിക്കുവാൻ നോക്കി, ഞാൻ യഹൂദമതത്തിൽ, ഞാൻ. എന്നാൽ 15ഉം 16ഉം വാക്യങ്ങളിൽ അവൻ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നെ വിളിച്ച ദൈവം, വേർതിരിച്ച ദൈവം, പുത്രനെ വെളിപ്പെടുത്തിയ ദൈവം, അങ്ങനെ പോകുന്നു അത്. ദൈവം തന്നെ പ്രവർത്തിക്കുന്നതും അവൻ്റെ കൃപയുമാണ് ഇവിടെ ഊന്നി പറയുന്നത്. എൻ്റെ ജനനത്തിനു മുൻപ് വേർതിരിച്ചു, തൻ്റെ കൃപയാൽ വിളിച്ചു, തൻ്റെ പുത്രനെ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചു, അവൻ ഉപദ്രവിച്ചവൻ അവൻ്റെ കർത്താവായി. അതേ സുഹൃത്തെ, യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചാൽ ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവഹിതം നിറവേറ്റുക എന്നുള്ളത് മാത്രമായിരിക്കും. അതിനുണ്ടാകുന്ന എതിർപ്പുകളോ ബുദ്ധിമുട്ടുകളോ ഒരു പ്രശ്നമാക്കില്ല. പൗലോസ് തൻ്റെ അനുഭവം പറയുന്നത് തന്നെ, ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കാതെ നേരെ അറബിയിലേക്ക് പോയി എന്നത്രേ. ഇവിടെ വളരെയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. മാംസരക്തങ്ങളോട് ആലോചിക്കാതെ, അവൻ മാംസരക്തങ്ങളോട് ആലോചിക്കുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഇനിയും 18ആം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഭാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി, 15 ദിവസം അവനോടുകൂടെ പാർത്തു. ഈ വാക്യം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9ആം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള ആ വിവരണത്തോട് യോജിക്കുന്നുണ്ട്. കുറഞ്ഞത് 3 വർഷക്കാലം പൗലോസ് അറേബ്യയുടെ മരുഭൂമിയിലായിരുന്നു എന്ന് കാണുന്നു. ദൈവം തന്നെ
ആളുകളെ എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നുള്ളത് വളരെ രസകരമാണ്. മോശയെ ദൈവം മരുഭൂമിയിൽ പരിശീലിപ്പിച്ചു, അബ്രഹാമിനെ ഒരു അതുല്യമായ സ്ഥലത്ത് കർത്താവാക്കി, അതുപോലെ ഏലിയാവിനെയും അതേ അനുഭവത്തിൽ നടത്തി. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരു പ്രത്യേക രീതിയിൽ പരിശീലിപ്പിക്കുക എന്നത് ദൈവത്തിൻ്റെ ഒരു രീതിയാകുന്നു എന്ന് തോന്നുന്നു. ശൗലിൽ നിന്നും ഓടിപ്പോകുമ്പോൾ ദാവീദിനെ ഗുഹകളിലും കുന്നുകളിലും പരിശീലിപ്പിച്ചു. കർത്താവ് അതേ കാര്യം തന്നെ പൗലോസിൻ്റെ കാര്യത്തിലും ചെയ്തു. 3 വർഷത്തേക്ക് അറേബ്യയിലേക്ക് അയച്ചു. അതിനുശേഷം അവൻ യെരുശലേമിലേക്ക് പോയി, പത്രോസിനെ കണ്ട്. അവനോടുകൂടെ 15 ദിവസം പാർത്തു. എന്തുകൊണ്ടായിരിക്കും അപ്പോസ്തലനായ പൗലോസിന് 3 വർഷത്തെ പരിശീലനം ലഭിച്ചത്? എന്തുകൊണ്ട് 2 വർഷമായില്ല അല്ലെങ്കിൽ 4 വർഷമായില്ല? ഞാൻ ചിന്തിക്കുന്നത് മറ്റപ്പോസ്തലന്മാർക്കെല്ലാം ലഭിച്ചതുപോലെ പൗലോസിനെയും കർത്താവ് തന്നോടുകൂടെ പഠിപ്പിക്കുകയായിരുന്നിരിക്കും. അതുകൊണ്ടാണ് മറ്റാർക്കും വെളിപ്പെടാതിരുന്ന പല മർമ്മങ്ങളും പൗലോസിന് ലഭിച്ചത്. അന്ന് ദൈവഹിതം അനുസരിച്ച് പോയതിനാൽ പൗലോസ് ക്രിസ്തീയ സഭയ്ക്ക് എത്ര വലിയ അനുഗ്രഹമായി മാറി ഭാവിയിൽ. ദൈവഹിതത്തിൽ മുൻപോട്ടു പോകുന്നവർ എന്നും സമൂഹത്തിന് അനുഗ്രഹമാണ്. ഓർത്തോണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് യൂദായുടെ സ്ഥാനം ലഭിച്ചത് മത്തിയാസിനല്ല പൗലോസിനാകുന്നു എന്ന്. ഈ കാരണങ്ങളാലാണ് ഞാനത് പറഞ്ഞത്. അവൻ മരുഭൂമിയിൽ കർത്താവിനാൽ 3 വർഷം പരിശീലിപ്പിക്കപ്പെട്ടു. 19-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നു, എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. അപ്പോസ്തലനായ പത്രോസിനോടും കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനോടും ഒഴികെ മറ്റാരോടും പൗലോസിന് കൂട്ടായ്മ കിട്ടിയില്ല, മറ്റാരെയും കണ്ടില്ല എന്നതാണ് കാരണം. കണ്ടവരിൽ നിന്നും അവൻ ഒന്നും ഈ പറഞ്ഞതുപോലെ പ്രാപിച്ചതുമില്ല. പ്രാപിച്ചില്ലെന്ന് മാത്രമല്ല അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് പത്രോസിനോടുള്ള ബന്ധത്തിൽ നാം കാണാൻ പോകുകയാണല്ലോ. 20-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. നാം മുമ്പ് സൂചിപ്പിച്ച ആധുനികൻ പറഞ്ഞല്ലോ, പൗലോസ് പല തത്വശാസ്ത്രങ്ങളും കൂട്ടിച്ചേർത്തൊരു സൂപ്പുണ്ടാക്കിയതാണ് സുവിശേഷമെന്ന്. എന്നാൽ പൗലോസ് ആരുടെയും പക്കൽ നിന്ന് അത് കടം വാങ്ങിയതല്ല എന്ന് തറപ്പിച്ച് പറയുകയാണ്. അതുമാത്രമല്ല താൻ പറയുന്നത് കള്ളമല്ല എന്നും കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ ആ കള്ളം മറ്റൊരാളാണ് പറയുന്നത്. അതായത് പൗലോസ് പറയുന്നതിനെതിരായി പറയുന്നവർ എല്ലാവരും കള്ളം പറയുന്നവരുടെ ലിസ്റ്റിലാണ് എന്ന് പൗലോസ് സൂചിപ്പിക്കുന്നു. 21 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, പിന്നെ ഞാൻ സുറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. യഹൂദിയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. മുമ്പ് നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. യെരുശലേമിലുള്ള വിശ്വാസികൾ പൗലോസിനെ സ്വീകരിക്കുവാൻ മടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ബർണബാസ് സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ യെരുശലേമിലെ സഭയിൽ സ്വീകാര്യം ലഭിക്കുവാൻ പൗലോസിന് ദീർഘനാൾ കാത്തിരിക്കേണ്ടി വന്നേനേയും. പൗലോസ് സഭയെ ഉപദ്രവിച്ചിരുന്നത് കൊണ്ട് അവനെ സ്വീകരിക്കുവാൻ അവിടുത്തെ വിശ്വാസികൾ അറച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുക എന്നാൽ എന്താണെന്ന് അവർ അറിഞ്ഞിരുന്നു. ഒരു മനുഷ്യനെ അപ്പാടെ മാറ്റുന്ന വിപ്ലവകരമായ അനുഭവം എന്താണെന്നവർ അനുഭവിച്ചറിഞ്ഞിരുന്നു. എന്നിട്ടും തർസൂസുകാരനായ ശൗൽ രക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അത്ഭുതം തന്നെയില്ലേ? അതെന്തോ അസാധ്യമായതുപോലെ. 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ മാറ്റത്തിന് ശേഷമുള്ള ആദ്യത്തെ വർഷങ്ങളുടെ ഒരു രൂപരേഖ തരികയാണ്. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷപ്രദമായ വർഷങ്ങളായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. റോമലേഖനം 7-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചതുപോലെ ഒരുപക്ഷെ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില പരാജയങ്ങൾ വന്നതായി പറയുന്നു. പൗലോസിൻ്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ 2 ഘട്ടങ്ങൾ ഹ്രസ്വമായി നാം ചിന്തിച്ചാൽ, 1, പൗലോസ് പ്രൗഢിയായ പരീശനായിരുന്ന ആ ഘട്ടം. ശക്തമായ മനസ്സിൻ്റെ ഉടമയും മോശയുടെ ന്യായപ്രമാണത്തിൽ നിപുണനുമായിരുന്ന പൗലോസ്. അവൻ്റെ ജീവിതകഥ എഴുതിയവരിൽ പലരും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പൗലോസ് ഒരിക്കലും രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ തന്നെയും താൻ ഒരു അപ്പോസ്തലനായി തീർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ തന്നെയും ലോകം അവനെക്കുറിച്ച് കേട്ടിരിക്കുമായിരുന്നു എന്ന്. അതിൽ ഒരു സന്ദേഹവുമില്ല. പൗലോസ് ഒരു അതുല്യ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ ഒരു അഹംഭാവിയായ യുവ പരീശനായിരുന്നു. ഒരിക്കൽ തനിക്കെല്ലാം അറിയാമെന്നായിരുന്നു അവൻ്റെ ധാരണ. അവൻ ക്രിസ്തുവിനെ വെറുത്തു. അവൻ ക്രിസ്തുവിൻ്റെ സഭയെയും വെറുത്തു. അതിനെ നശിപ്പിച്ച് കളയുവാൻ അവൻ ഉദ്യമിച്ചു. സഭയെ ഉപദ്രവിച്ചതിനാൽ അവൻ നിഷ്ഠൂരനായിരുന്നു. 2-ാമത്തെ ഘട്ടം ആരംഭിച്ചത് താൻ ദമസ്കോസിലെ ആ വഴിയിൽ വെച്ച് പൊടിയിൽ വീഴ്ത്തപ്പെട്ടപ്പോഴാണ്. ഒരു മിടുക്കനായ പരീശൻ
താൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്ന് കണ്ടു. അവനെ അറിയുന്നത് തന്നെ ജീവനാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. യേശു മരിച്ചുപോയി എന്നവൻ വിചാരിച്ചു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ യേശു ആയിരിക്കുമെന്ന് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചു കാണില്ല. യേശുക്രിസ്തു മറുപടി പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. നീ എൻ്റെ സഭയെ ഉപദ്രവിക്കുമ്പോൾ അത് എൻ്റെ സഭയെയല്ല എന്നെയാണ് നീ ഉപദ്രവിക്കുന്നത്. കർത്താവുമായി ഒരു പരിചയം വന്നപ്പോൾ ഉടനെ ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം പൗലോസ് കുറേ സമയം അറേബ്യയിൽ ചെലവഴിച്ചു. ആദ്യ നാളുകളിൽ അവൻ വേലയ്ക്കായി ശ്രമിച്ചു, എങ്കിലും വേണ്ടതുപോലെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് താൻ കണ്ടു. അവസാനം അവൻ നിലവിളിച്ചു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണ ശരീരത്തിൽ നിന്നും ആരെന്നെ വിടുവിക്കും? അത് ഒരു അവിശ്വാസി അല്ല പറഞ്ഞത്, അപ്പൊസ്തലനായ പൗലോസ് തൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ പറഞ്ഞതാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം. അതിനുശേഷം അവൻ ആത്മാവിൽ നടന്നപ്പോഴുണ്ടായ മഹത്വമേറിയ ഘട്ടത്തിലേക്ക് വന്നു. ദൈവത്തിന് വേണ്ടി ജീവിച്ചതായ സമയം അതായിരുന്നു. ഇന്ന് നമുക്കും ആ സ്ഥലത്ത് എത്തേണ്ടതായ ആവശ്യമുണ്ട്. ഇന്ന് എത്രയോ അസന്തുഷ്ടരായ വിശ്വാസികളെയാണ് നമ്മുടെ ഇടയിലുള്ളത്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ ജീവിതത്തിൽ യാതൊരു സന്തോഷമില്ലാത്ത വ്യക്തികൾ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ സാധിച്ചതായിട്ടുള്ള ആ അനുഭവം താങ്കളെ സന്തുഷ്ടിയിലേക്ക് നയിച്ചോ, അതോ പിടിച്ചുകെട്ടിൻ്റെ അനുഭവമായിട്ട് അനുഭവപ്പെട്ട് മുൻപോട്ട് പോവുകയാണ്? എപ്രകാരമാകുന്നു? താങ്കൾ ഒരു ക്രിസ്തു വിശ്വാസിയെങ്കിൽ ജീവിതം സ്വതവേ സന്തുഷ്ടമാകും. അതിനു വേണ്ടിയിട്ടാണ് താങ്കൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്.